ഇതേപോലെ സ്ലൈസ് ചെയ്യുന്നത് ബ്ലേഡ് ഉള്ളത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചിലത് ഇതേപോലെ മാത്രമുള്ളതായിരിക്കും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുന്ന സ്ലൈസ് ചെയ്യുന്നതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചിപ്സിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട്, ഇത് ഏത്തക്ക ചിപ്സ്. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു ബ്ലേഡിലുള്ളതിലാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര കത്തി കൊണ്ട് ഇതായാലും നമുക്ക് അത്ര നൈസായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഉണ്ടെങ്കിൽ കുറച്ച് സുഖമായിട്ട് നമുക്ക് പെട്ടെന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഈ രണ്ട് ബ്ലേഡ് വരുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊരു കഷ്ടം ഉണ്ടാവും, ആദ്യമുള്ളതൊക്കെ ഒന്ന് ഇതായിട്ടും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് കുറച്ചൊക്കെ നമുക്കല്ലാതെ കട്ടായിട്ടൊക്കെ പോകും, അത് സാരമില്ല. നമ്മളിത് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മളത് എടുത്തിട്ടൊരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കൊരു പാത്രത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോവും. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചുവന്ന കളറ് വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ബാക്കിയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ നേർമേൽ ഇതായിട്ട് പോവും. നമ്മൾ ഒരു കടകളിലൊന്നും ചെയ്യുന്ന മാതിരി, നമുക്ക് ബേക്കറികളിലൊന്നും ചെയ്യുന്ന പോലെയുള്ള ബ്ലേഡൊന്നും നമ്മളെടുത്തില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറേയൊക്കെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടാവും, കുറച്ചൊക്കെ ചെറിയ ചെറിയ പീസും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ടെടുക്കണം. ഈ ഉരുളക്കിഴങ്ങിന് ഒരു സ്റ്റാർച്ച് ഉണ്ടാവും, അതൊന്ന് പോയി കിട്ടണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നന്നായിട്ട് കഴുകിയെടുക്കണം, രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഇപ്പോൾ നമ്മളിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നല്ല വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത്, വാഷ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മുക്കിയൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ഒന്ന് നോർമലായിട്ട് സാധാരണ ഒന്ന് ഒരു സ്റ്റാർച്ച് ഒരു പൊടി മാതിരി ഉണ്ടാവും ഉരുളക്കിഴങ്ങ്. അപ്പം അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തിട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതേത് വെള്ളത്തിൽ തന്നെ ഒന്ന് വെക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ പോലെ ഉപ്പ് ഇതിൻ്റെ അകത്ത് ചേർത്തു, നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന മാതിരി വെള്ളം ഒഴിച്ചു. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് വാരിയിട്ട് നല്ലൊരു തുണിയിൽ വിരിച്ച് വെച്ചിട്ട് ഈ ഉപ്പൊന്നും ഇല്ലാതെ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഈ ഉപ്പ് വെള്ളത്തിലിരിക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയമുണ്ട്. ഉരുളക്കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്ത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷായിട്ടുണ്ടാവും, ഒന്ന് സോഫ്റ്റായ മാതിരി ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം വാർത്തിട്ട് എടുക്കണം. ഞാൻ നന്നായിട്ട് വെള്ളം ഒന്ന് ഒഴിവാക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മളൊരു വെള്ള തുണി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് തുണിയായാലും കുഴപ്പമില്ല. നമുക്ക് ഈ തുണീൻ്റെ അകത്ത് ഒന്ന് നന്നായിട്ട് വിരിച്ച് വയ്ക്കുക ഇത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഈർപ്പം പൂക്കിയിട്ടെടുക്കണം ഇതിൻ്റെ അകത്തുള്ള. അപ്പോൾ നമ്മൾ എല്ലാം ഒരു ടവലിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പമുള്ള ടവലാണ് എടുത്തത്. നിങ്ങളില്ലെങ്കിൽ വേറൊരു തുണി മേലിട്ടിട്ടൊന്ന് ഒപ്പിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈർപ്പം ഇതിൻ്റെ അകത്തേക്ക് തന്നെ വന്നോളും. നിങ്ങളില്ലെങ്കിൽ മേലെ ഒരു തുണി വെച്ചിട്ട് ചെയ്താലും മതി. നമ്മളിതിപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഒരു ചിപ്സായിട്ട് കൊടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. കടകളിൽ നിന്ന് നമുക്ക് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാകും നമ്മൾ നാടൻ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഒരു നനവൊന്നുമില്ലാത്ത നല്ല ഉണങ്ങിയിട്ടുള്ളൊരു പ്ലേറ്റ് എന്ന പാത്രം എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഓരോന്നും പെറുക്കി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഈർപ്പെല്ലാം വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ എല്ലാം നന്നായിട്ട് ഈർപ്പെല്ലാം പൊക്കി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ കുറച്ച് എണ്ണ ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ചേർത്താൽ മതി. എന്നിട്ട് കുറേ ഫ്രൈ ചെയ്തെടുത്താലും മതി. എന്നാൽ പിന്നെ എണ്ണ വേസ്റ്റ് ആവില്ല. എനിക്ക് ഞാൻ രാവിലെ പൂരിക്ക് ചെയ്ത എണ്ണ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതേ ചട്ടിയിൽ തന്നെ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ എണ്ണ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് കുറേ നമ്മൾ അത്രയല്ലേ എടുത്തിട്ടുള്ളൂ, രണ്ട് ഉരുളക്കിഴങ്ങേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ആവശ്യത്തിനൊക്കെ ആകുമ്പോൾ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറേ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കാം.
നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറേച്ച കുറേച്ച ഫ്രൈ ചെയ്തിട്ട് ഇട്ടെടുത്താൽ മതി. അപ്പം നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വരണം, നല്ല ക്രിസ്പി ആയിട്ട്. അപ്പം ഇതിൽ ചിലത് ഈ ഒരു കളറ് മാറിയിട്ടുണ്ട്, ചില ഉരുളക്കിഴങ്ങിനെ നമ്മൾ ഉള്ളിലൊരു കളർ വ്യത്യാസം ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ ചെയ്തപ്പോൾ കണ്ടു, ഒരു പിങ്ക് കളറ് പോലെ വരുന്നുണ്ട് ചിലതിന്. അത് ഉള്ളിൽ ചെറിയൊരു കേട് പോലെ ഉണ്ടോന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ആ കളർ വരുന്നത്. എല്ലാത്തിനും ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലിടുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് നല്ലോണം ക്രിസ്പി ആയിട്ട് ഈ ഒരു സൗണ്ട് വരുമ്പോൾ വരേക്ക് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഓയിലിന് ഓയിൽ മാറ്റാം. അതേപോലെ നമുക്ക് ബാക്കിയുള്ള ഓടി ഇട്ട് കൊടുക്കാം. ഈ ഒരു സൗണ്ട് കിരികിരിപ്പ് സൗണ്ട് വരുന്നവരേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. ഞാൻ നേരത്തെ ടിഷ്യൂ പേപ്പർ വെച്ചില്ലായിരുന്നു, ഞാൻ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി. ടിഷ്യൂ പേപ്പർ വെച്ചാൽ നമുക്ക് എണ്ണ നന്നായിട്ട് പേപ്പറിലേക്ക് തന്നെ കിടന്നു. അപ്പോൾ ലാസ്റ്റിലത്തതും നമ്മൾ ഇട്ട് കഴിഞ്ഞു, അതുകൂടെ നമുക്ക് എണ്ണയെന്ന് നന്നായിട്ട് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇത്രയും ചിപ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിപ്സ് ആകുമ്പോൾ അതൊരു വെയിറ്റ് ഉണ്ടാവില്ല, നമ്മൾ തൂക്കുകയൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും ഒരു 200 ഗ്രാം പോലെ ഒക്കെ ഉണ്ടാവും രണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട്. നല്ല ഇതാ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് പ്ലെയിൻ ആയിട്ടാണ് ഉള്ളത്. നമ്മൾ ഉപ്പ് ഇതിൻ്റെ അകത്ത് ഉപ്പ് എങ്ങനെയായാലും ഉപ്പുണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പും എരിവുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു പിഞ്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്താണ്, മിക്സ് ചെയ്ത് വെച്ചാണ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് നമുക്കൊരു കുറച്ച് സ്പൈസി ആയിട്ട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി. കുറച്ചൊരു എരിവും കുറച്ചൊരു ഉപ്പിൻ്റെ പുളിയൊന്ന് മുന്നിലിട്ട് നിൽക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഉപ്പ് ഓൾറെഡി ഉണ്ട് കേട്ടോ, നമ്മൾ കറക്റ്റായിട്ടാണ് ഉപ്പ് ഇട്ടത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ഒരു എരിവും കുറച്ചൊരു ഉപ്പിൻ്റെ പുളി കുറച്ച് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിതായിരിക്കും. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, എന്നിട്ടൊന്ന് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലായിടത്തും ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ നല്ല ക്രിസ്പി പൊട്ടറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അതേപോലെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത ഡിഷ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.